എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ പറ്റിയാണ്. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതു ഭരണഘടനയുടെയും തുടക്കത്തിൽ ഒരു ആമുഖമുണ്ടായിരിക്കും. ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളും പ്രമാണങ്ങളും ഇതിൽ സംക്ഷിപ്തമായി ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരിക്കും. ഇന്ത്യൻ ഭരണഘടനകർത്താക്കൾ ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷകരമായ ഒരു സ്ഥിതിയിലായിരുന്നു. കാരണം വർഷങ്ങളായി അവർ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന പുതിയ സാമൂഹ്യ സംവിധാനത്തിന് പ്രകാശനം നൽകാനുള്ള ഒരു അവസരമാണ് അവർക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചിരുന്നത്. സ്വാഭാവികമായും ആ പുതിയ സാമൂഹ്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാമുഖം എഴുതിയുണ്ടാക്കുന്നതിൽ അവർ ഉത്സുകരായിരുന്നു. തികച്ചും നിയമത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു ആമുഖത്തിൻ്റെ പ്രാധാന്യം പരിമിതമാണ്. ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ പ്രതിപാദ്യം വ്യക്തവും അർത്ഥശങ്കക്കിട നൽകാത്തതും ആയിരിക്കുന്നിടത്തോളം കാലം അതിൽ വകുപ്പുകളെ വിശേഷിപ്പിക്കാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറ്റില്ല. പക്ഷേ നിയമത്തിൽ അർത്ഥശങ്കക്കിടയുണ്ടാക്കുമ്പോൾ അത് വിശദീകരിക്കാനും വ്യക്തമാക്കാനും ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ആശ്രയിക്കാവുന്നതാണ്. കാരണം നിയമനിർമ്മാതാക്കളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്നും ഏതെല്ലാം പ്രശ്നങ്ങളാണ് അവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ചിരുന്നതെന്നും തുറന്നു നോക്കാനുള്ള ഒരു താക്കോലാണ് ആമുഖം. ഇന്ത്യയിലെ സുപ്രീം കോടതി ഈ അഭിപ്രായത്തോട് അടിസ്ഥാനപരമായി യോജിപ്പിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇപ്രകാരമാണ്: ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംഘടിപ്പിക്കുന്നതിനും അതിലെ പൗരന്മാർക്കെല്ലാം തന്നെയും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയും ആശയപ്രകാശനത്തിനും ഉത്തമവിശ്വാസത്തിനും മതവിശ്വാസത്തിനും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും സ്ഥിതി സമത്വം അവസര സമത്വം എന്നിവയും നേടിക്കൊടുക്കുന്നതിനും അവർ എല്ലാവർക്കുമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അവിഭാജ്യതയും ഉറപ്പു നൽകിക്കൊണ്ട് സാഹോദര്യം വളർത്തുന്നതിനും ഇന്ന് 1949 നവംബർ 26 ഞങ്ങളുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ സഗൗരവം തീരുമാനിച്ചിട്ടുള്ളതനുസരിച്ച് ഇതിനാൽ ഈ ഭരണഘടന അംഗീകരിച്ചു കൊള്ളുകയും അത് നിയമമാക്കി തീർത്ത് ഞങ്ങൾ തന്നെ നൽകിക്കൊള്ളുകയും ചെയ്യുന്നു. 1976 42 ഭേദഗതി അനുസരിച്ച് ആമുഖത്തിൽ 2 സുപ്രധാന ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി: സോഷ്യലിസവും മതനിരപേക്ഷതയും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.